വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മംഗളവാർത്ത. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന വചനഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. മാതാവിന് ലഭിച്ച മംഗളവാർത്ത എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അന്നത്തെ യഹൂദ മത പശ്ചാത്തലത്തിൽ, സാമൂഹ്യ പശ്ചാത്തലത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നത് ഒരു മംഗളവാർത്തയായി മറിയത്തിന് തോന്നിയിട്ടുണ്ടാകുമോ എന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് അന്ന് ആ വാർത്ത പൂർണ്ണമായും മംഗളകരമായി തോന്നാതിരിക്കാനുള്ള കാരണങ്ങൾ പലത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ടാവാം. പക്ഷേ അത് മംഗളവാർത്ത തന്നെയായിരുന്നു. ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യർക്കും മംഗളവാർത്തയായ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ചില വേദനകളും അസ്വസ്ഥതകളും സൃഷ്ടിച്ചിട്ടുണ്ടാകാം. എങ്കിലും ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും കാലദേശങ്ങൾക്കതീതമായി അത് മംഗളവാർത്തയാണ്. നമ്മുടെ ചില സങ്കടവാർത്തകൾ ദൈവം പിന്നീട് മംഗളവാർത്തകൾ ആക്കാതിരിക്കില്ല.